ഡിസ്കസ് ക്ലാസ്സസ് ഇന്ന് നമ്മൾ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ അഡ്മിഷൻ പഠിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റും ഡെത്തും വെരി ഈസിയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിട്ടയർമെന്റും ഡെത്തും ചെയ്യുക. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തെ കാൽക്കുലേഷൻ അല്ല, ഗുഡ് വില്ല് എൻട്രിക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, വേറെ ബാക്കി ഒരുവിധം എല്ലാതും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇത്രയും ഒരു 7 പോയിന്റാണ് നമ്മളത് ഒന്ന് ഓർത്ത് റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടത് റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പില്. പിന്നെ നോർമലി ഇത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും കേട്ടാണ് നോർമലി ചോദിക്കാറ്. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, വരുമെന്ന് അറിയില്ല. ഇനി നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പൊ 3 പാർട്ട്ണേഴ്സ് ഉണ്ട്, എ ബി എൻ സി. അതിലിപ്പോ ഒരു സി റിട്ടയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇവര് എന്താ റേഷ്യോ ഓഫ് 3:2:1 അവരുടെ റേഷ്യോ, പ്രൊഫഷിയറി റേഷ്യോ 3:2:1 വിചാരിക്കാം. അപ്പൊ സി റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം കമ്പനിയിൽ നിന്ന് പോകുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർക്ക് പ്രോഫിറ്റ് 2 പേർക്ക് ആണ് അത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവര് ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാന്നാണ് പറയാ. അവർക്ക് ലാഭമാണ് വരുന്നത്. ഒരു പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ അത് ആ പ്രോഫിറ്റ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ ആകുമ്പോൾ 3 പേരുണ്ട്, ഒരാൾ പോയി 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുക, ഗുഡ് വില്ലെ പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞു, അഡ്മിഷനിൽ നമ്മൾ പറഞ്ഞു സാക്രിഫൈസ് റേഷ്യോ എന്നാണ്, പക്ഷേ റിട്ടയർമെന്റിൽ ഗെയിനിങ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോടെ എപ്പോഴും ഞാൻ പറയാനുള്ളത് SON സണ് മാത്രം തികിയ സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ് സാക്രിഫൈസ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ റിവേഴ്സ്, ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഈ ഒരു ഡിഫറൻസ് മാത്രമല്ലോ ഈ റിട്ടയർമെന്റിൽ. ഓക്കെ, അപ്പൊ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാതും സെയിം തന്നെയാണ്. നമ്മൾ ന്യൂ റേഷ്യോ പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതല്ല, ന്യൂ റേഷ്യോ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെയാണ് അഡ്മിഷനിലും പറഞ്ഞിട്ടുള്ളത്. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത്? ന്യൂ റേഷ്യോ അവർ സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയാനുണ്ടോ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ. ദ സെയിം വേ ന്യൂ റേഷ്യോ പ്രത്യേകിച്ച് തന്നെങ്കിൽ മാത്രമാണ് ഗെയിനിങ് റേഷ്യോ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടോ, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഇതാണ്, അതായത് സാക്രിഫൈസ് റേഷ്യോയുടെ നേരെ റിവേഴ്സ്. സാക്രിഫൈസ് റേഷ്യോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാം. അതിന്റെ റിവേഴ്സ് ഒന്ന് ആലോചിച്ചാൽ മതി. റിട്ടയർമെന്റിലായാലും ഡെത്ത് ആയാലും ഗെയിനിങ് റേഷ്യോയിലാണ് ഗുഡ് വില്ല് അവർ ഡിവൈഡ് ചെയ്യാം. അതാണ് മെയിനായിട്ട് ഇൻട്രോയില് പറയാനുള്ളത്. ഇനി ചേഞ്ച്, ആദ്യം തന്നെ ചേഞ്ച് ഇൻ ദ പ്രൊഫഷണൽ റേഷ്യോ, അത് നമുക്ക് സിമ്പിൾ അല്ലേ. ഇപ്പൊ എയും ബിയും സിയും ഇതിൽ ഒരാൾ പോയി എന്ന് വിചാരിക്കും. അപ്പൊ അവരുടെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് എഴുതാം, എ ബി എൻ സി ഇൻ്റെ റേഷ്യോ ഓഫ് 3:2:1. അപ്പൊ സി റിട്ടയർ ആയെന്ന് വിചാരിക്കുക, അവരുടെ ന്യൂ റേഷ്യോ എന്തായിരിക്കും? 3:2. നമ്മൾ അഡ്മിഷനിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ അടുത്ത് പറയും സി ബിയിൽ നിന്ന് സിയുടെ 1/2 എ ഗെയിനിങ് 1/2 ഫ്രം സി, അതുപോലെ ബി ഗെറ്റിങ് 1/2 ഫ്രം സി, അങ്ങനെയെന്ന് വിചാരിക്കും. അപ്പൊ 1/2 പോർഷൻ ഫ്രം സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി 1/3 1/3 ഷെയർ ഓഫ് സി എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓ, അത് അവരുടെ 1/3 പോർഷൻ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. എ
getting. Okay? അപ്പോൾ അപ്പോൾ പറയും വി ഗെറ്റിംഗ് ബാലൻസ് ഉള്ളത് 2/3 ഷെയർ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ഫ്രം സി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ റിട്ടയറിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അത് സിമ്പിൾ ആയിട്ട് മൈനസ് ചെയ്താൽ മതി ഇതൊക്കെ നമ്മൾ അഡ്മിഷനിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ സമയം കളയുന്നില്ല നമുക്ക് തന്നെ ഒരു തരം ഒരു ഇറിറ്റേഷൻ ആവും അത് നോക്കിയാൽ അറിയില്ലെങ്കിൽ ആ പോർഷൻ നോക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ അപ്പൊ ഗെയിനിങ് റേഷ്യോയുടെ കാര്യം ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ന്യൂ റേഷ്യോ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ ശരിക്കും സ്പെസിഫൈ ചെയ്യും ഇത്ര ഫ്രം ദ റിട്ടയറിംഗ് പാർട്ണർ ഫ്രം എന്ന് പറഞ്ഞാൽ ആ പോർഷൻ മൈനസ് ചെയ്യാം ഇതാവുമ്പോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം കേട്ടോ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ് വിൽ ഇനി ഗുഡ് വിൽ എങ്ങനെയാണ് നമുക്ക് ഗുഡ് വില്ലെ എൻട്രി എന്താ നോക്കാം സാധാരണ ഗുഡ് വില്ലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിട്ടയർമെന്റ് പോർഷനിൽ നിന്ന് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് ഗുഡ് വില്ലെ എൻട്രി ചെയ്യാന്നുള്ളതാണ് ഇനിയത്തത് അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അഡ്മിഷനിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ് വിൽ ഇത് അഡ്മിഷന്റെ കാര്യമാണ് കേട്ടോ അഡ്മിഷന്റെ എൻട്രി എന്താ വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ് വിൽ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾഡ് പാർട്ണേഴ്സ് ഓക്കെ ഇതാണ് അഡ്മിഷന്റെ കേസിലെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ് വിൽ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾഡ് പാർട്ണേഴ്സ് ഇവിടെ ക്യാഷ് ബ്രിങ് ചെയ്യണ പരിപാടി ഒന്നും ഇല്ലല്ലോ അയാൾ റിട്ടയർ ആയി പോവാണ് അപ്പൊ അയാൾക്ക് ക്യാഷ് കൊണ്ടുവരില്ല അയാൾക്ക് നമ്മൾ കൊടുക്കലാണ് ഇവിടുത്തെ എൻട്രി വരുന്നത് റിട്ടയർമെന്റിന്റെ സമയത്ത് ഗുഡ് വില്ലിന്റെ എൻട്രി വരുന്നത് ആർക്കാണ് കിട്ടുന്നത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്കാണ് ആ ഗുഡ് വില് കിട്ടുന്നത് അപ്പൊ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി ആരാണ് കൊടുക്കുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് അല്ലെ അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതായത് ഇവിടെ നോക്കിയാൽ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ഗുഡ് വില് കിട്ടുന്നത് അപ്പൊ അവരെ പിടിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു സെയിം വേ ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് ഗുഡ് വില് കിട്ടുന്നത് അപ്പൊ അയാളെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്തു ആരൊക്കെയാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഗെയിനിങ് റേഷ്യോലേ ഡെത്ത് ആയാലും റിട്ടയർമെന്റ് ആയാലും ഗെയിനിങ് റേഷ്യോ ആണ് കേട്ടോ ഇനി ഇതിപ്പോ ഈ കേസാന്ന് വിചാരിക്കും ഇപ്പൊ ഈ കേസിലാണെങ്കിൽ സി ആണ് റിട്ടയർ ആവുന്നത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് എയും ബി ആണ് അപ്പൊ എന്തെങ്കിലും വരാം എ ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബി ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയർ ചെയ്യുന്നത് സി ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈ കേസിലാവുമ്പോ ഇങ്ങനെയായിരിക്കും എൻട്രി വരാം ഇത്രയേ ഉള്ളൂ വേറെ വലിയ കാര്യമായിട്ടുള്ളത് ഒന്നുമില്ല ഇനി ചില സമയത്ത് ഈ ചിലപ്പോ പറയും ഇപ്പൊ ഈ എയും ബിയും സിയും അപ്പൊ ചില സമയത്ത് പറയും ഈ ഒരു പാർട്ട്ണർ ഒരു പാർട്ട്ണർക്ക് മാത്രമായിട്ട് അയാൾ മാത്രമായിട്ട് ഗുഡ് വില്ലിന്റെ എമൗണ്ട് പേ ചെയ്യാന്ന് പറയും ഓക്കെ അപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞത് എല്ലാ എസ്എസ്സി ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സും ചില സമയത്ത് എന്ത് പറയും ഓൺലി വൺ പാർട്ട്ണർ വിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ മാത്രമാണ് ഗുഡ് വില്ലിന്റെ എമൗണ്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതനുസരിച്ച് അയാൾക്ക് കൂടുതൽ കിട്ടും പ്രോഫിറ്റ് അയാൾക്കായിരിക്കും ഷെയറിംഗ് റേഷ്യോ അയാളെ കൂടും അതാണ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓൺലി വൺ പാർട്ട്ണർ വിൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്തുവായിരിക്കും ആ പാർട്ട്ണർ ഞാനിവിടെ ദാറ്റ് എഴുതുന്നുണ്ട് ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ട്ണർ ആണോ ഗെയിൻ ചെയ്യുന്നത് ആ പാർട്ട്ണർ കേട്ടാ ആ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാകും കേട്ടാ ഇതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട്ണർ സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അയാളാണ് ഗുഡ് വില്ല് പേ ചെയ്തോളാം പറയുകയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ആയിരിക്കണം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പിന്നെ വേറെ ഏത് ടൈപ്പാണ് ഗുഡ് വില്ലിന്റെ പിന്നെ നമ്മള് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഗുഡ് വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ ദി
ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതും നമ്മൾ നമ്മുടെ അഡ്മിഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾക്ക് ഒരു ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, അസറ്റ് സൈഡിലാണല്ലോ എപ്പോഴും ഗുഡ് വില്ല് വരാം, ഗുഡ് വില്ല് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം തന്നെ ആ ഗുഡ് വില്ല് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം, എന്നിട്ടാണ് ബാക്കി എന്ത് പ്രൊസീജിയേഴ്സും നടക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ അഡ്മിഷനിൽ പഠിച്ച സെയിം എന്ത് തന്നെയാണ്, ഗുഡ് വില്ല് അസറ്റിലാണ് വരാം. അപ്പൊ ഗുഡ് വില്ല് ഓൾറെഡി എപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, അപ്പൊ അതിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ് വിൽ എന്ന് പറയുന്നത് അസറ്റ് ആണ്, എപ്പോഴും അത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക, അതായത് ഡെബിറ്റിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിനെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാ പാർട്ട്നേഴ്സും, ഓൾ പാർട്ട്നേഴ്സ് എല്ലാവർക്കും, അത് റിട്ടയർമെന്റ് എക്സിസ്റ്റിംഗ് പാർട്ട്നർ ഒന്നുമില്ല, അത് വരയ്ക്കുള്ള ഗുഡ് വില്ലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലും എല്ലാം. അപ്പൊ എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ് വിൽ. ഗുഡ് വില്ല് അസറ്റ് സൈഡിൽ കിടക്കുന്നതാണ്, അത് ഡെബിറ്റ് ബാലൻസിലാണ് കിടക്കുന്നത്, അത് റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ് വിൽ. പിന്നെ വേറൊരു ടൈപ്പ് ഉള്ളത് ഹിഡൻ ഗുഡ് വിൽ ഉണ്ടോ. ഹിഡൻ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇതും ശരിക്കും അഡ്മിഷനിൽ ഇതേ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അത് നോക്കണം കേട്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല റിട്ടയർമെന്റിൽ. ഹിഡൻ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ അയാൾക്ക് പറഞ്ഞ 50,000 പേ ചെയ്യുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയും നീഡ് ടു പേ എന്ന് പറഞ്ഞിട്ട് 50,000 വരും. പിന്നെ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,00,000 ആണ് ഉണ്ടായിരുന്നുള്ളോ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത ബാലൻസിങ് എമൗണ്ട് ആണ് 50,000 ആണ് ഗുഡ് വിൽ എന്ന് പറയാ. ഇതിന്റെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം, ആ സമയത്ത് ശരിക്കും മനസ്സിലാവും. പിന്നെ ഡൗട്ട്, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അഡ്മിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ചെക്ക് ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്യണില്ല. ഇനി റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും വാല്യൂ റീവാല്യൂ ചെയ്യുക. അത് നമ്മുടെ പാർട്ട്നർ അഡ്മിഷന്റെ സെയിം തന്നെയാണ്. എന്താ പറയാ, അസറ്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. റീവാലുവേഷനിൽ വരുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് അസറ്റ്, സെയിം ആസ് ദാറ്റ് ഓഫ് അഡ്മിഷൻ. അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും അസറ്റ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. പിന്നെ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു അസറ്റ്. സെയിം വേ ലയബിലിറ്റി ആണെന്ന് വിചാരിക്കും, ലയബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പൊ അതിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ലയബിലിറ്റി കാണിക്കുക. അപ്പൊ അതിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യും ലയബിലിറ്റീസ്. ലയബിലിറ്റീസിന്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെങ്കിൽ ലയബിലിറ്റീസ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. ഇതൊക്കെ നമ്മുടെ അഡ്മിഷന്റെ സെയിം ആണ്, അതാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാത്തത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അസറ്റൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. അതിനുള്ള മുന്നേ ഇത് പറഞ്ഞില്ല അല്ലേ, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അഡ്മിഷനിൽ പറഞ്ഞ അത് സെയിം തന്നെ എന്തെങ്കിലും ബാലൻസ് ഷീറ്റിൽ വല്ല റിസർവ്സ് എന്തെങ്കിലും, ഇവിടെ ചിലപ്പോൾ ജനറൽ റിസർവ് ഉണ്ടാവും അല്ലെ. ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലയബിലിറ്റി സൈഡിലാണ് കിടക്കുന്നത്, അതിനെ റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ്. അതിന്റെ റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വരെ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾ പാർട്ട്നേഴ്സ്. ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. ഇനി ഇവിടെ ജനറൽ റിസർവിന് വരാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾ പാർട്ട്നേഴ്സ്. ഇനി ചില സമയത്ത് നമ്മുടെ അസറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, അപ്പൊ ഇതിന്റെ റിവേഴ്സ് എൻട്രി ഓൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു. ഇതൊക്കെ സെയിം ആണ് അഡ്മിഷൻ ആയിട്ട്, അതിൽ വേറെ ഒരു വ്യത്യാസം ഈ എൻട്രികളിൽ വരുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അസറ്റൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ഇവിടെയാണ് പിന്നെ വേറൊരു ഇത് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ റിട്ടയർമെന്റിന്റെ പോർഷനിൽ പഠിക്കാനുള്ളത്, അസറ്റൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. നമ്മളിപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുക, റീവാലുവേഷന്റെ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിക്കും, എന്നിട്ട് അങ്ങനെയാണ് അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അഡ്മിഷനിൽ ചെയ്യുന്ന അതേപോലെ തന്നെ. അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷനിൽ എന്ത് ചെയ്യും, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. ഇതാകുമ്പോൾ ഇനി ബ്രോഡ് ഡൗൺ ചെയ്യാനായിട്ട് ഇല്ല, ഇയാൾ ഇനി
എന്താ പറയുക അസിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ കമ്പനിയിൽ നീ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എസ്റ്റെയിൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്, ഏതാണോ ഇത് അക്കൗണ്ട് അറ്റു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അതായത് ഞാൻ ശരിക്കൊരു നമ്മുടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് വരാം അല്ലേ. അപ്പൊ നോർമൽ കേസസിൽ നമ്മൾ എന്ത് ചെയ്തു, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ വന്നിട്ട് ബാലൻസും ഫിഗേഴ്സ് ഇവിടെ എഴുതും അല്ലേ. ഇപ്പൊ ഈ റിട്ടയർ ആവുന്ന ആ പാർട്ട്നേഴ്സിന് ഇനി ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യാനായിട്ടില്ല, അയാൾ അവിടെ വെച്ച് റിട്ടയർ ചെയ്യാവുകയാണ്. അപ്പൊ ഈ ബാലൻസിങ് ഫിഗറിന്റെ അവിടെ നമ്മൾ എന്ത് എഴുതും, ടു ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. ഏത് പാർട്ട്ണറാണോ റിട്ടയർ ആവുന്നത് അയാളുടെ ബാലൻസ് ബ്രോഡൗൺ എഴുതിയില്ല, അതിന് പകരം നമ്മൾ എന്ത് എഴുതും, ലോൺ അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ കിട്ടി കഴിഞ്ഞു. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, അതായത് അയാളുടെ ബാലൻസ് ഫിഗർ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ തന്നെ ചിലപ്പോൾ കൊടുക്കണമെന്നില്ല, ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നില്ല, പിന്നീടായിരിക്കും കൊടുക്കുക. ഇനി ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് എൻട്രി എന്താണ് വരാൻ നോക്കാം. ക്യാഷ് പേ ചെയ്യുമ്പോൾ എന്ത് എൻട്രി വരും, ഇയാൾക്ക് ലോൺ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പൊ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റു ക്യാഷ് അക്കൗണ്ട്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു ടു ക്യാഷ്, അതായത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരാം. അപ്പൊ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു ലോൺ അക്കൗണ്ട്. ഒരിക്കലും അയാളുടെ ബാലൻസ് നമ്മൾ ബ്രോഡൗൺ ചെയ്യില്ല, കാരണം അയാളെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ബാലൻസ് ഫിഗർ ചെയ്യുക. അയാൾക്ക് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റു ക്യാഷ് എന്ന് പറയും. ഓക്കെ, അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ എൻട്രിയാണിത്. ചില സമയത്ത് എന്തുണ്ടാവുന്ന വെച്ചാൽ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അപ്പൊ എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുമല്ലോ, വെറുതെ അങ്ങോട്ട് ഒരാള് പിന്നെ തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പൊ ഇനി ഇൻട്രസ്റ്റ് ഡ്യൂ ആയെങ്കിൽ ചിലപ്പോ വല്ല ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു വീണ്ടും റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഒരു 10,000 കൊടുക്കാണ്ട് 1,00,000 കൊടുക്കാണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പറയും നിങ്ങൾക്ക് 10% ഞങ്ങൾ ഇൻട്രസ്റ്റ് തരാം. അപ്പോൾ 1,00,000 10% എന്ന് പറഞ്ഞാൽ 10,000 കൊടുക്കും. പിന്നെ നമ്മൾ ആ ഡേറ്റ് ആകുമ്പോൾ, അപ്പോൾ ഇതിപ്പോൾ 31st December വിചാരിക്കും, 31st December 2019 ആണെന്ന് വിചാരിക്കും. നമ്മൾ പറയാണ് 31st December 2020 നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ, പിന്നെ ക്യാഷ് കൊടുക്കുമ്പോഴും സമയത്ത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റു ക്യാഷ് അക്കൗണ്ട്. പക്ഷേ നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കണം, 1,00,000 + 10,000 ലോണും കൂടി കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ, ബാലൻസ് ഒരിക്കലും അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കണില്ലെങ്കിൽ എൻട്രി വരുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു ലോൺ അക്കൗണ്ട് എന്നാണ്. ഇത് കാണാണ്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഏരിയ മാത്രം ആലോചിക്കുക. ഇപ്പൊ ബാലൻസിങ് ഫിഗർ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞില്ല, അതിന് വരെ ലോൺ അക്കൗണ്ട് എന്ന് വരുന്നത്. അപ്പൊ ഇതിന്റെ എൻട്രി എന്ന് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു ലോൺ അക്കൗണ്ട്, അത് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി ചില സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിങ്ങ ഈ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് അറ്റു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇനി അയാൾക്ക് ക്യാഷ് കൊടുക്കേണ്ട സമയത്ത് ആ ക്രെഡിറ്റ് ആയിട്ടുള്ള രണ്ടിനെയും പിടിച്ചിട്ട് ഡെബിറ്റ് ചെയ്യുക, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകണം, ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. ഇതൊന്ന് പഠിക്കണം. പിന്നെന്താ, കാൽക്കുലേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്. ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനായിട്ടുള്ളതില്ല. നമ്മൾ ആ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അത് സെറ്റിൽ ചെയ്യുക. അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യുന്നെങ്കിൽ നമ്മളിവിടെ എന്ത് പറഞ്ഞു എഴുതും, അപ്പൊ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞു എഴുതും, ഞാൻ അപ്പൊ കൊടുക്കുന്നില്ലെങ്കിൽ ടു ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതും. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് എൻട്രി ചെയ്തൊന്നും പഠിക്കാനില്ല. ഗെയിനി റേഷ്യോ എന്താണെന്ന് അറിയണം, ഗുഡ് ബിൽ എങ്ങനെയാണ് അവരൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് അറിയണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലോൺ അക്കൗണ്ടിന്റെയും ഞാൻ കണ്ടിരുന്നു.
അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക സെയിം ആസ് ദാറ്റ് ഓഫ് അഡ്മിഷൻ ആണ്. അഡ്മിഷനിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, അറിയാത്തവർ അത് നോക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് ഈ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞല്ലോ, ടു മാർക്കോ ത്രീ മാർക്കോ അങ്ങനെ കയറ്റി വരുന്നുള്ളൂ. അപ്പോൾ ആ പ്രോബ്ലംസ് നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയും ചോദിക്കുക. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, താങ്ക് യു.